ഹലോ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതു പുതു വെറൈറ്റി സംഭവങ്ങളാണ്. എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ നിങ്ങളെ കണ്ടമിട്ട് ഇന്തമിട്ട് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. എനിക്കറിയാം, ഇവിടെ എന്ന് പറഞ്ഞാൽ ബോട്ടുകൾ ചീറിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പായുന്നു കാണാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ കാണുന്നത് എന്ത് സംഭവിച്ചാൽ ഇവിടെ ഭയങ്കര തകൃതിയായിട്ട് ഓരോരുത്തരിങ്ങനെ ചൂണ്ടിട്ട് ഇങ്ങനെ എറിയുക, ചൂണ്ടിങ്ങനെ എറിയുക, മൂന്ന് ചൂണ്ടൊക്കെ ഒപ്പര എറിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി വൈബ് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയ മുത്തൊക്കെ ഉണ്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ചാടി കളിച്ചിരുന്നു ടീ 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 എന്നിട്ട് ഞാനൊക്കെ അതിനെ അന്തം വിട്ടു എത്ര ചങ്ങാതി കാണിക്കണമെന്ന് വെച്ച് ഞാൻ. ആ അപ്പം പറയാം കേട്ടോ, ഓ വല്ലാത്ത ആവേശം, വല്ലാത്ത ആവേശം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാഴ്ച, എന്താ പറയുക വെച്ചാൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചുകളാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം. ചങ്ങായി ഇത് പോരാ, അല്ലെങ്കിൽ അത് പോരാ, ഇത് പോരാ എന്നുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വരാനുള്ള സംഭവമുണ്ട്, ഭീമാപ്പള്ളീൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കും. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തകർത്തിയായിട്ട് ചൂണ്ടിടും. പിന്നെ നല്ല കാലാവസ്ഥയുണ്ട്. തിരുവനന്തപുരം ഏരിയ കണ്ട് എത്തിയപ്പോൾ ഒരു മണം കണ്ട് കിട്ടി. ഓ ഗൈസ്, എന്താ പറയുക വെച്ചാൽ ഒരു രസമില്ലാത്ത മണമായിരുന്നു. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് കോരി തരിച്ചു പോയി. അപ്പോൾ എന്താ പറയുക, മുത്തു പറഞ്ഞു മണം കൊണ്ട് ഇന്താ മോനെ തിരുവനന്തപുരം എത്തി എന്നാണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല, പാലത്ത് വന്ന് നേരെ എടുത്താണ്ട് ചാടി. ഓ ഗൈസ് നമസ്കാരം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിലാണ് ഉള്ളത്. നമ്മളിനി ഭീമാപ്പള്ളിക്കാണ് പോകുന്നത്. ഭീമാപ്പള്ളിൻ്റെ വീഡിയോ ഇൻഷാല്ല വരും, കാണാൻ പറ്റുമോ അറിയില്ല. കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വേറെ വൈബാണ്. കാരണം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബാണ് നമ്മുടെ യാത്ര. അല്ല മുത്തോ, ഈ യാത്രയിൽ പൈസ കുറേ പൊട്ടിക്കണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി മൊത്തം പോകുമെന്നും പറയാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം ഞങ്ങൾ പൊട്ടിച്ചത്. അതായത് അവിടെ വണ്ടി ബോട്ട് ഇങ്ങനെ എമ്മാരി പോക്കറി പോകുന്നത്. ഇവിടെ നിന്ന് വേറെ വൈബ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ്, ഇത് ഇങ്ങനെ വേക്ക് വയ്ക്കുക. ഫുള്ള് ചൂണ്ടിടൽ പരിപാടിയാണ് മൊത്തം. അവിടെ ഈ ചൂണ്ടിട മൊത്തത്തെ ചൂണ്ടിടുന്ന പരിപാടിയാണ്. ഗൈസ് എടോ, നോപ്പ് ചൂണ്ടിടൽ പരിപാടിയാണ്. ഗൈസ് മുത്തട കയറിക്കണ. അപ്പോൾ ഇത് കണ്ട നിങ്ങൾ, ഇവിടുന്ന് ഈ ലോങ്ങിന് ഇത്രയും കാഴ്ചകളാണ്. ഇവിടെ ഒന്നാമതെന്ന് വെച്ചാൽ ആ പാലല്ലേ, ആ പാലത്തിൽ നിന്ന് ഞങ്ങൾ കണ്ട്. പിന്നെ അതൊരു കല്ല് ഇപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ചുണ്ടത്തോ ആളുകൾ പോയതൊന്നും നല്ല കാറ്റാട്ടോ, നല്ല കാറ്റാട്ടോ. ഇവിടെ കാര്യം കേട്ടോ, ആ ആ ഭാഗം മൊത്തം ചൂണ്ടലാട്ടോ, ഫുള്ള് ചൂണ്ടല പരിപാടിയാണ്. വേഗം മാറിയിട്ട മുറ്റോ അവിടെ വേഗം വിക്കറ്റ് കേട്ടെ. അപ്പോൾ മുത്ത് കേട്ടോ, അവിടെ വിക്കറ്റ് വിക്കറ്റ് തരാം. ഗൈസ് കേട്ടോ, നിങ്ങൾ മൊത്തം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒന്നും പറയാല്ലേ ഗൈസ്, എന്താ പറയുക വെച്ചാൽ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ തട്ടി പോലെയാണ്. അതായത് നമ്മൾ വേറൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ ഫുള്ള് ഇവിടെ മെയിനായിട്ട് ചൂണ്ടിടാൻ തരിക. എന്താ പറയുക വെച്ചാൽ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ എന്താ പറയുക വെച്ചാൽ ഭീമാപ്പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ആ മുത്തോടെ ഉണ്ട്, അവ ഇവിടെ ചൂണ്ടിടുന്ന പരിപാടിയാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കാൻ പോകുന്നത്, വൈബ് കാര്യങ്ങളൊക്കെയാണ് മുത്തോടെ നടത്തി. അപ്പം ചേട്ടന്മാരൊക്കെ ചൂണ്ടിടാൻ പോകുന്നത്, ചൂണ്ടയാണ് വിലക്ക് മെയിൻ വിനോദം എന്ന് പറയുന്നത്. ചൂണ്ടൊക്കെ പോകുന്ന പറക്കുന്ന നമ്മൾ അവിടേക്ക് പോവാണ്. എൻ്റെ വേക്കല് കഥ കൊടണ്ടേ കാണുന്നുണ്ട് അറിയില്ല. അപ്പോൾ അവിടെ ചൂണ്ടിടണം മെയിനായിട്ട്. ഇനി മാസ്ക് മാസ്ക് മുഖ്യമന്ത്രി അപ്പോൾ മാസ്ക് കിട്ടണം, മാസ്ക് ഇട്ടിട്ട് ഞാൻ മറന്നു വരും. ആ ചേട്ടൻ എന്തോ കിട്ടി. ഇതാണ് നമ്മൾ ഒരുതരം വൈബ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ചൂണ്ടിടലാണ് മെയിനായിട്ട് എഫക്ട് എന്ന് പറയുന്നത്. ആ ചേട്ടൻ എന്തോ പ്രതീക്ഷകൾ പോയി. അങ്ങോട്ട് പോകുന്നില്ലേ? അല്ല, ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു. വെറൈറ്റി വെറൈറ്റി യാത്ര. ഇവല് ഈ വല ഇടുക എന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഈ പോകുന്നത് വല ലോക്കാക്കുന്ന പരിപാടിയാണ്. പക്ഷേ എനിക്ക് ഇതിനെ പറ്റിയില്ല ഐഡിയ ഇല്ല. അതിനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. കാരണം
ഒരു ചെറിയ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയി, കൊല്ലത്തൊന്നും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ല. ഇതുവരെ നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തിട്ട് ചേട്ടനെ മീൻ കിട്ടിയിട്ട് ഐ മീൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതേതാ ഒന്ന് തുറന്ന് തുറക്കി സംഭവം തുറന്നി കേട്ടോ. ഇവിടെ എല്ലാവരും ചൂണ്ടറാ വരുന്നത് അല്ലേ കേട്ടോ. ഇവിടെ തിരുവനന്തപുരം ണോ കാണിച്ചോ. ഓക്കെ ചെറിയ ഐറ്റം മീൻ അല്ലേ. ആ ഇവ ഇതെന്ത് മീനാ വാളെ പോള കോള കോള അല്ല പോള കോള അങ്ങനത്തെ മീൻ അതിന്റെ കേക്കട പേര്. ആ അടുത്ത വൈബായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മീൻ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. ഗായ്സ് എന്താ പറയുക, ഇതൊക്കെ നടന്ന് കുറേ ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ നല്ല നല്ല പിക്കെടുക്ക വൈബ്. ഞാൻ വീഡിയോ എടുക്കട്ടെ. ഗായ്സ് എന്താ നിങ്ങൾക്ക് എന്താ പറയാ, എന്താമത്തെ പറയാല്ലേ, എന്താ പറയാല്ലേ, നല്ല വേറെ ലെവലിൽ ലെങ്ത് വീഡിയോ കൂടും ഒന്നും വിചാരിക്കരുത്. അതാണ് അവൻ്റെ എൻഡ്. ഞങ്ങൾ എൻഡ് വരെ ഈ നടന്നു കേട്ടു. ഈ എൻഡ് ആ എൻഡ് മുതൽ ആ എൻഡ് വരെ ഈ നടന്ന് നടന്ന് ആണോ ചേട്ടന്മാരെ മീൻ പിടിച്ചിട്ടുണ്ട്. പൊളി പൊളി ചൂണ്ടട കാണിച്ച. ആ എന്താ പറയുക വെച്ചാൽ എല്ലാവരും അവിടെ കിടന്ന് ചൂണ്ടിട്ടാണ് തമ്മിൽ മീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ചിങ്ങനെ അതൊക്കെ നമുക്ക് ഇന്ന് ഉള്ളിൽ കിട്ടുന്നോ. എന്താ ചേട്ടന്മാരൊക്കെ ഉണ്ടോ ഇങ്ങനെ ചേട്ടോ എടുക്കല്ലേ എടുക്കല്ലേ. ഗായ്സ് എന്താ ഇതാണ് മീൻ്റെ ഏരിയ. ചേട്ടാ ഒന്ന് തുറന്നാൻ ചെയ്തു ോ അതായത് കുറേ നെറ്റ് ഉണ്ടാവും ഓരോന്നും ഓരോന്നും പിടിക്കുക. ഇതിങ്ങനെ സ്പോട്ട് സ്പോട്ട് കിട്ടുന്നുണ്ട് ചേട്ടന്മാരെ. പൊട്ടു പൊട്ടു ഇവിടെ ഇറങ്ങിയ ചേട്ടാ. ഓക്കെ ഇത് സംഭവം കയറിയത് തീറ്റ എടുക്കില്ല തീറ്റ എടുക്കോ കമ്പി സബക്കി പറഞ്ഞ ഓക്കെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉള്ള കേട്ടോ. ഇതൊക്കെ ആയിട്ടുണ്ടോ
ചതക്കേറെ സാധ്യത. ഒരു ഒരു ചൂണ്ടക്കൊക്കമ്മേലാണ് ഈ ഇത്രയും പിടിക്കണം അല്ലേ. വേറെ വൈബാട്ടോ. വേറെ വൈബ ഇവിടെ മെയിനായിട്ട് പറഞ്ഞ ഓരോ സഞ്ചിയിലൊക്കെ മീനായിട്ടോ നല്ല മീൻ കിട്ടുന്ന ഏരിയ അല്ലേ. ഇതിൽ വലിയ ഐറ്റംസ് ഉണ്ടാവില്ല. പുലിമുട്ട് ഒരു ചൂണ്ട കൊക്കുമ്പോഴാണ് കിടക്കുന്നത്. ചേട്ടനെത്തില്ലല്ലോ. ചേട്ടോ ചേട്ടനെന്തേലും എത്തിയില്ല. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഈ തിരുവനന്തപുരമൊക്കെ പോയിട്ട് പതിയെ പതിയെ അതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തു പൊട്ടിയല്ലോ. ചുണ്ടാവ് പൊട്ടി. പൊട്ടി പോയോ? ഗൈസ് ചുണ്ടാവൊക്കെ പൊട്ടി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത ഭീമാപള്ളിക്കാണ് പോകുന്നത്. ഭീമാപള്ളി പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ കണ്ട് കവർ ചെയ്തിട്ട് ഇട്ടിട്ടോ. ഇവിടെയാണ് ഫുള്ള് ഫുള്ള് ചൂണ്ടടലാണ് മെയിനായിട്ട് നടക്കുന്നത്. സന്ദർശകർക്ക് ഒരു ഇതില്ല, സ്കോപ്പില്ല. പക്ഷേ നല്ല വൈബാട്ടോ. അവിടെ ഒരു സാധനം കിട്ടിയിട്ടോ. വീടേ കോണാക്കിയിട്ടാണ് അയ്യോ. ലഡ്ഡാണുള്ള കളിക്കണേ. എടുത്തോളി എടുത്തോളി.
ഞങ്ങൾ ഓടിച്ച് ആ ചാട്ടിട്ടു ചാട്ടിട്ടു ഞാൻ അവിടെ ഡ്രോഡ് നല്ല പറ്റില്ല ഞാൻ പിടിച്ചാ ചേട്ടാ നോക്കിയാ നീപ്പോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ ഭീമാപള്ളിയിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന റൂട്ടിൽ, അതായത് നമ്മൾ കടൽത്തീരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഏരിയയ്ക്ക് എത്താൻ നേരത്ത് നമ്മൾ പാസ് ചെയ്യുന്ന റോട്ടിലുള്ള ഒരു ചെറിയ ചെറിയ കാഴ്ചകളാണ്. എന്താ പറയുക, ചെറിയ ഈ മീനൊക്കെ സൈഡിൽ വെക്കുക, അതുപോലെ ചെറിയ ചെറിയ വീടുകൾ, പിന്നെ കടലെടുത്ത എന്താണോ കടലൊക്കെ എടുത്ത് ഏകദേശം മതിലൊക്കെ പൊളിഞ്ഞ് ആ സേഫ്റ്റിയൊക്കെ പോയി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാഴ്ചകൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സാഹചര്യമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. കാരണം നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ബെസ്റ്റായിട്ട് വേണ്ടുന്ന ക്യാമറയാണ്. അത് നമുക്ക് ഇല്ലാത്തൊരു ഭയങ്കര വലിയൊരു ഫാൾട്ടായിരുന്നു. ഇൻഷാല്ലാ അതൊക്കെ തിരുത്തിയിട്ടായിരിക്കും ഇനി നമ്മൾ ആൾ ഇന്ത്യ റെയ്ഡ് അടിക്കുന്നത്. പക്ഷേ കുറച്ച് സമയം എടുക്കും. സമയം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, ഒരു മാസമൊക്കെ മാക്സിമം. അപ്പോൾ ബ്രദേഴ്സ് പോയിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വീട്ടിൽ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞിട്ട് വേണം പിന്നെ യാത്ര തിരിക്കാൻ. ഇൻഷാല്ല അത് വളരെ ടൈം എടുത്തിട്ടുള്ളൊരു യാത്ര ആയിരിക്കും. ഇൻഷാല്ല രണ്ടോ മൂന്നോ മാസത്തിന് മേലായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ പോയത് കന്യാകുമാരിയായിട്ടാണ്. നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ നിർക്കാനും വാക്സിൻ ഇല്ലാത്തതുകൊണ്ട് കർണാടക ഭാഗത്തേക്ക് കയറ്റിയില്ല. അങ്ങനെ സീനായി ഞങ്ങൾ വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനത്തെ വിഷയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാഴ്ചകൾ, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കോട്ട് നഷ്ടപ്പെട്ടു. റെയിൻകോട്ട് പും ഒന്ന് പോയി, ഒന്ന് ഞങ്ങൾ പോയി അപ്പോൾ തിരിച്ചപ്പോത്തിന് സാധനം കാണാതായിട്ടോ. അത് വലിയ കഥയാണ്. തിരമാല കണ്ട അടിച്ചിട്ടുണ്ടല്ലോ, ടി ടി എന്നിട്ട് പെരു അടി അടിച്ചിട്ടുണ്ട്. എന്താ അടി, അതൊക്കെ വല്ലാത്ത സംഭവം കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമുക്ക് എന്തൊക്കെയാ ഫാൾട്ട് ഉള്ളത് കാര്യങ്ങളൊക്കെ ഈ ട്രാവലിങ്ങിൽ നമുക്ക് മനസ്സിലായിട്ടോ. ചിലത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ് എന്ന് പറഞ്ഞ മതി, അതാണ് അവസ്ഥ. അപ്പം ഗൈസ് എന്താ പറയുക വെച്ചാൽ, ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരും. നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യണോ, എന്തെങ്കിലും കമൻറ്റിങ്ങൾ ഇട്ടുകൂടി, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ കാണാം. പിന്നെ ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് സംശയമാണ് എനിക്ക്. കാരണം ഞങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പം, പക്ഷേ എല്ലാവരും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉഷാറാട്ടോ. പക്ഷെ നമുക്ക് കേരളത്തിൽ ടെൻ്റ് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പിന്നെ എന്നെ മനസ്സിലായത്. എന്തായാലും കഥ വല്ലാത്ത കഥയാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ടീം 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 പൊട്ടിക്കുക. ഇന്നാലെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ മുന്നിലേക്ക് വീണ്ടും